സിടിപി വിജയകുമാർ നോക്കൂ തന്ത്രിയുടെ വിഷയം വരുമ്പോൾ അതൊരു കുടുംബത്തിൽ നിന്നാകണം എന്നുള്ളത് മേൽശാന്തിയുടെ വിഷയം വരുമ്പോൾ അതിൽ മലയാള ബ്രാഹ്മണൻ ആകണം എന്നുള്ളത് അപ്പോൾ ഈ കാരായമ സമ്പ്രദായം ആയിക്കൊള്ളട്ടെ കീഴ്വഴക്ക സമ്പ്രദായം ആയിക്കൊള്ളട്ടെ ഇതെല്ലാം ഒരു 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 പൊതു ഘടകം ഇതുണ്ട് അത് അവർണർക്കെതിരാണ് എന്നുള്ളതാണ് ഈ സോ കോൾഡ് അവർണർക്കെതിരാണ് എന്നുള്ളതാണ് അതാണ് അവർണർക്കെതിരാണ് ഭൂരിപക്ഷ ജനതയ്ക്കെതിരാണ് അവരുടെ മനുഷ്യാവകാശങ്ങൾ അന്തസ്സിനെയും ആഭിജാത്യത്തെയും കവരുന്നതാണ് ഇതൊന്നും ഒരു കാലത്തും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അബ്രാഹ്മണർക്ക് അപ്രാപ്യമാകുന്ന സംവിധാനമാണ് പല ക്ഷേത്രങ്ങളിലും തന്ത്രിസ്ഥാനവും മേൽശാന്തി പദവിയും അല്ലേ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെതായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ യോഗനാഥം ചൂണ്ടിക്കാണിച്ചതുപോലെ അഞ്ച് ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിലായിക്കൊള്ളട്ടെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ഇങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ് ഇത് ഒരു സമുദായത്തിൻ്റെ മാത്രം കുത്തകയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതിനെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് നേരിടുക എന്നുള്ളതാണ് എനിക്ക് ശ്രീ അനന്തഗോപനോട് ചോദിക്കാനുള്ളത് പക്ഷേ അദ്ദേഹം ഇപ്പോഴും ചർച്ചയിൽ എത്തിയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് ഞാൻ ശ്രമിക്കാം എന്നുള്ളതാണ് അതിന് കോടതികളുടെ സഹായം ലഭിക്കുന്നുണ്ടോ സി ടി ബി വിജയകുമാർ നോക്കൂ ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് കോടതികൾക്ക് ഈ ഒളിഗാർക്കി എന്ന് പറയുന്നത് താങ്കൾ കോടതിയെ കൂടി ചേർത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ കോടതിയല്ല കോടതി എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറും പിന്നെ മൂന്നാമത്തെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി ജുഡീഷ്യറി ഇതെല്ലാം ഒരു ഒളിഗാർക്കി കൺട്രോൾ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടല്ലേ ഈ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജികളിലൊക്കെ തന്നെ മിക്കവാറും ബ്രാഹ്മണരെ ഈ നമ്മുടെ EWS കേസ് കേട്ടിട്ടുള്ള അഞ്ച് ജഡ്ജിമാരും സവർണരോ ബ്രാഹ്മണരോ ആണ് EWS കേസ് ശ്രീ സജീവ് ഇക്കാര്യത്തില് കോടതികളിലുള്ള ഒരു നീക്കം നമ്മൾ ശ്രദ്ധിച്ചാല് അത് അതിൻ്റെ ഒരു ഒരു നടത്തിപ്പോ അല്ലെങ്കിൽ കോടതിയിൽ ഈ കേസ് മുന്നോട്ട് പോകുന്നതോ ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങൾക്കൊരു ചലനവും ഉണ്ടാകാത്ത വിധത്തിൽ ആകണം എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ആയിക്കൊള്ളട്ടെ ആ കോടതിയുടെ ചലനമായിക്കൊള്ളട്ടെ മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നിയിട്ടില്ലേ ശ്രീ സജീവ് അത് തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഈ ഗവൺമെന്റ് വേണമല്ലോ ഇതിനകത്തൊരു പ്രധാന ഡിസിഷൻ എടുക്കാൻ ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ ഇതുവരെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് അതെന്തുകൊണ്ടാണ് ആരാണ് ഈ ഗവൺമെന്റ് പേടിക്കുന്നത് ഈ ഗവൺമെന്റ് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഞങ്ങളെ പോലെയുള്ള ആളുകള് പല ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട് പിന്നെ ഗവൺമെന്റ് എന്തിനാ പേടിക്കുന്നത് ദേവസ്വം ബോർഡ് എന്തിനാ പേടിക്കുന്നത് അവരൊന്നും പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ചർച്ചയിൽ ഗവൺമെന്റ് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം ഗവൺമെന്റിനോടൊപ്പം ആണല്ലോ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ നിൽക്കുന്നത് പിന്നെന്താ ഗവൺമെന്റിന് സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതിയിൽ കൊടുത്താല് ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ അഭിപ്രായം കൊടുക്കണം ആ അഭിപ്രായം ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങൾക്കും ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള പൂജ പഠിച്ച എല്ലാ വിഭാഗങ്ങൾക്കും മേൽശാന്തിമാരാകാൻ യോഗ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കത് അനുവദിക്കുന്ന ആ സുപ്രീം കോടതിയുടെ 2002 വിധി ആ വിധി നടപ്പിലാക്കാൻ എന്തിനാ ഗവൺമെന്റ് ഭയപ്പെടുന്നത് ഗവൺമെന്റ് ഭയപ്പെടേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഇനി ദേവസ്വം ബോർഡ് കൊടുക്കേണ്ടത് അത് തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഒരു നവോത്ഥാന ഗവൺമെന്റ് ആണ് നവകേരളത്തിന്റെ ഗവൺമെന്റ് ആണ് ഈ കേരളത്തില് ജാതീയതകൾ പിടിച്ചു നടത്താൻ വേണ്ടി ഗവൺമെന്റ് പരിശ്രമിക്കരുത് അതിൽ നിന്നൊക്കെ ഗവൺമെന്റ് മുന്നോട്ട് പോകണം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നാണ് ഉണ്ടാകേണ്ടത് അല്ല ഇപ്പോ അത് ഗവൺമെന്റിനെ അങ്ങനെ ഏകപക്ഷീയമായി മാറ്റിമറിക്കാൻ കഴിയുമോ പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തില് അത് ഒട്ടും സാധ്യമല്ല ശബരിമലയുടെ കാര്യത്തിൽ ഒരു ബെഞ്ച് തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ അവിടെയാണ് കീഴ്വഴക്കം ഇപ്പോൾ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കീഴ്വഴക്കം ഒരു മലയാള ബ്രാഹ്മണനാകണം എന്നുള്ളത് കീഴ്വഴക്കം ഇനി തന്ത്രി ആരായിരിക്കണം എന്നുള്ളത് പാരമ്പര്യം ഇങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങളെങ്കിൽ എങ്ങനെയാണ് ഗവൺമെന്റിനോ കോടതിക്കോ ഇതിൽ മാറ്റം വരുത്താനാവുക അല്ല സർക്കാർ എന്തിനാ വിറയ്ക്കുന്നത് സർക്കാരിന് വിറയ്ക്കേണ്ട കാര്യമില്ല 2002 സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്ക് അത് നടപ്പിലാക്കണ്ടേ സുപ്രീം കോടതി പറഞ്ഞ കാര്യം സർക്കാർ നടപ്പിലാക്കുന്നതിൽ എന്തിനാ ഭയപ്പെടുന്നത് അത് ആർക്ക് മുന്നിലാ ഭയപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 25 റിലീജിയസ് ബിലീഫിനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് അത്
ഞാൻ ദയവായി തുടരുക ശ്രീ സജീവ്. ഒപ്പം തന്നെ ശ്രീ ടി ബി വിജയകുമാർ. ശ്രീ അനന്തഗോപൻ, എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു അവർണന മേൽശാന്തി ആകാൻ കഴിയാതെ പോകുന്നത്? ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്താണ്? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ലോകമാതൃകയായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. സമത്വവും സാഹോദര്യവും അതുപോലെ തന്നെ മതേതരത്വവും വിളയാടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം ലോകത്ത് ശബരിമലയല്ലാതെ മറ്റൊന്നില്ല. ആ ശബരിമലയിൽ തുടർന്നു വരുന്ന ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അതുപോലെ പൂജാരീതികളുണ്ട്. അതിനനുസൃതമായിട്ടാണ് ഇപ്പോൾ മലയാള രീതിയിലുള്ള പൂജാക്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിനനുസൃതമായിട്ടാണ് മലയാള ബ്രാഹ്മണർ തന്നെ അവിടെ പൂജാരിമാരാവണം എന്ന് വളരെ മുമ്പ് തന്നെ ദേവസ്വം ബോർഡ് തീരുമാനിച്ച് അതിനനുസൃതമായി പൂജാരിമാരെ നിശ്ചയിച്ചു വരുന്ന ചടങ്ങാണ് അവിടെ നടക്കുന്നത്. അൺടച്ചബിലിറ്റിയുടെ ഒരു പ്രശ്നവും ഇവിടെ ഉദിക്കുന്നില്ല. ഇത് കേവലം ഒരു വർഷത്തേക്ക് മാത്രമായി നൽകുന്ന ഒരു താൽക്കാലിക നിയമനമാണ്. ഇതൊരു കാരായ്മ അവകാശമൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. കാരായ്മ അവകാശമായിട്ടല്ല ശബരിമലയിൽ കൊടുക്കുന്നത്. പത്താളുകളിൽ നിന്നും നറുക്കിട്ട് അതിൽ അർഹതപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത്. ആ പൂജാരി പുറപ്പെടാ ശാന്തിയായി അവിടെ താമസിച്ച് പൂജ നടത്തി വരുന്ന അനുഭവമാണ് ഉള്ളത്. ഇപ്പൊ തുടർന്നു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇക്വാളിറ്റി, അതായത് സമത്വത്തിൻ്റെതായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥയുമുണ്ട്. അപ്പോ ആചാരങ്ങൾ അംഗീകരിക്കുന്ന ആചാരങ്ങൾക്ക് വെച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ ഇക്വാലിറ്റി എന്നുള്ള ഭരണഘടനാ വ്യവസ്ഥയും, ഇത് രണ്ടും ഏതാണോ മേൽ വരുന്നത്, ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശം ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അതേസമയം തന്നെ സമത്വത്തിന്റെ സമത്വം എന്നുള്ളതും ഭരണഘടന അംഗീകരിക്കുന്ന കാര്യമാണ്. ഇവിടെ വിവേചനം പാടില്ല എന്ന നിലപാടും ഭരണഘടന അനുശാസിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇതിൽ ആചാരങ്ങൾക്കാണ് മേൽക്കയെങ്കിൽ ഈ ആചാരങ്ങൾ തുടങ്ങുന്നത് തെറ്റില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ദേവസ്വം ബോർഡ് ഒരു വിവേചനവും നടത്തുന്നില്ല. ഈ 12 വരുന്ന പട്ടികജാതിയിൽപ്പെട്ട ആളുകൾ പൂജാരിമാരായി ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ്. 45 പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പൂജാരിമാരായിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ്. ഇതെല്ലാം കേരളത്തിലെ ഗവൺമെന്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ അവർണറായിട്ടുള്ള ആളുകൾ പൂജാരിമാരായി. അനന്തഗോപൻ, ഒറ്റ ചോദ്യത്തിന് ഒറ്റ മറുപടി, അതായത് ശബരിമല, കേൾക്കാമോ സർ, കേൾക്കാമോ ഒറ്റ കാര്യം, ഈ ശബരിമല മേൽശാന്തി പദവിയിലേക്ക് മലയാള ബ്രാഹ്മണരെ തന്നെ നിയമിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർബന്ധമുണ്ടോ? അത് സംബന്ധിച്ച് ഞാനിപ്പോ ഒരു അഭിപ്രായ പഠനം നടത്തില്ല. കാരണം ദേവസ്വം ബോർഡിന്റെ മുൻ ദേവസ്വം ബോർഡ് ഒരു സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഒരു, സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലും കേസ് നടക്കുന്നുണ്ട്. ഈ രണ്ട് കേസുകളാണ് ഇപ്പോ സംബന്ധിച്ച് രണ്ടല്ല പല കേസുകളുണ്ട്, കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ദേവസ്വം ബോർഡിന്റെ ഭരണം എന്ന് പറയുന്ന തുടർച്ചയാണ്. അപ്പൊ മുൻ ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന പരിഗണിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു എന്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഉചിതമാകില്ല എന്നതുകൊണ്ട് ഞാൻ അത് സംബന്ധിച്ചൊരു